ഓഹരി വിപണിയിലെ അഴിമതി ആരോപണത്തിൽ ഇന്ത്യ സഖ്യം JPC അന്വേഷണം ആവശ്യപ്പെടും. പാർലമെന്റിലും പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു. ശക്തമായ പ്രതിരോധം തീർക്കാനാണ് BJP തീരുമാനം. വിവരങ്ങളുമായി ബിനുരാജ് ചേരുകയാണ് ദില്ലിയിൽ നിന്നും. ബിനുരാജ്, തെരഞ്ഞെടുപ്പ് ഫലം വന്ന തൊട്ടടുത്ത ദിവസം പുതിയ സർക്കാരിനെതിരെ രംഗത്തെത്തിയ രാഹുൽ ഗാന്ധിയെ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം. ഈ വിഷയത്തിൽ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് പ്രതിപക്ഷം? അനു, എന്തായാലും ഈ വിഷയം ഇന്ത്യ സഖ്യം ഏറ്റെടുക്കുകയാണ്. ഇന്നലെ രാഹുൽ ഗാന്ധിയാണ് വാർത്താസമ്മേളനം വിളിച്ച. ഇത്തരത്തിൽ ഈ ഓഹരി വിപണിയിൽ വലിയ ക്രമക്കേടത്, വലിയ കുംഭകോണം എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി ആക്ഷേപിച്ചത്. ആ കുംഭകോണത്തിന് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുന്നതിനും അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ആ കാലത്ത് നൽകിയ അഭിമുഖങ്ങളിൽ വലിയ ഉണർവ് ഓഹരി വിപണിയിൽ അടക്കം ഈ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കും എന്നാണ് പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ അമിത്ഷായും പുറത്തേക്ക് പറഞ്ഞത്. ഇതനുസരിച്ചുകൊണ്ട് വലിയ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ഓഹരി വിപണിയിലേക്ക് വരുന്നു. പിന്നീട് ഇവർ പറഞ്ഞതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നു. അതോടുകൂടി വലിയ ഉണർവുണ്ടാകുന്നു. പക്ഷേ യഥാർത്ഥ ഫലം വന്നപ്പോഴേക്കും വിപണി ഇടിഞ്ഞ് താഴ്ന്ന് വലിയ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായി എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. 30 ലക്ഷം കോടി രൂപ സാധാരണക്കാർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ് ഇന്നലെ വ്യക്തമാക്കിയത്. ഏതായാലും അതിനുശേഷം വീണ്ടും കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ വലിയ ഇടിവുണ്ടായി എന്നതിനെ സാധൂകരിക്കുന്നു. അതായത് 18,109 കോടിയുടെ വിദേശ നിക്ഷേപം ഓഹരി വിപണിയിൽ നിന്ന് പിൻവലിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ 6 ദിവസത്തെ കണക്ക് പരിശോധിക്കുമ്പോഴാണ്. മാത്രമല്ല ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സെൻസെക്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് 6% ഇടിഞ്ഞിരുന്നു. ആ ഫലപ്രഖ്യാപനം നടന്ന June 4 മാത്രം 12,436 കോടി രൂപയും പിൻവലിക്കപ്പെട്ടു എന്നുള്ള കണക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഓഹരി വിപണിയിൽ ആളുകളെ വഞ്ചിക്കുന്നതിന് വേണ്ടി ഈ തരത്തിൽ പ്രധാനമന്ത്രിയും അമിത്ഷായും ഇടപെട്ടു എന്നുള്ള ഗുരുതരമായ ആക്ഷേപമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. അപ്പോൾ അത് ആർക്കു വേണ്ടിയായിരുന്നു ആ നീക്കം എന്ന് അന്വേഷണത്തിലൂടെ വ്യക്തമാകണം. അതിനുവേണ്ടിയാണ് സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഏതായാലും ഇന്ത്യാ സഖ്യവും അത് ഏറ്റെടുക്കുന്നു. ഇത് പാർലമെന്റിനുള്ളിലും പുറത്തും വലിയ പ്രതിഷേധത്തിനിടയാക്കാനുള്ള ഒരു ആയുധമാക്കി മാറ്റുകയാണ്. പാർലമെന്റ് സെഷൻ നമുക്കറിയാം സത്യപ്രതിജ്ഞയ്ക്ക് അടക്കം ചേരുന്നുണ്ട്, പിന്നാലെ സെഷൻ വരുന്നു. അപ്പോൾ ആ സെഷനിലടക്കം ഈ വിഷയം കൊണ്ടുവന്ന്, പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ സെഷനിലൊക്കെ തന്നെ അദാനിക്കെതിരായ മോദി അദാനി കുംഭകോണമൊക്കെ തന്നെ വലിയ രീതിയിൽ വിമർശന വിധേയമാക്കിയതാണ് രാഹുൽ ഗാന്ധി. അതിൻ്റെയൊക്കെ തന്നെ നേട്ടം ഒരു പരിധിവരെ തെരഞ്ഞെടുപ്പിൽ കിട്ടി എന്നുള്ള വിലയിരുത്തലും കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ ഇന്ത്യ സഖ്യം നടത്തിയിരുന്നു. അപ്പോൾ പുതിയ ഒരു വിവാദവുമായി വരുന്നു. സർക്കാരിനെ തുടക്കം മുതൽ തന്നെ ആക്രമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് ഇന്ത്യ സഖ്യം എടുത്തിരിക്കുന്നത്.